നമസ്കാരം. മൊഫിയ പർവീന്റെ ആത്മഹത്യയിൽ നൌഫലിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഒരു യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. അശ്ലീല വീഡിയോസ് കാണുകയും അതുപോലെ ചെയ്യാൻ നിർബന്ധിക്കുകയും സ്വകാര്യ ഭാഗത്ത് ടാറ്റു ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത നൌഫലിനെ പോലുള്ളവർ പടച്ചോരിലും പ്രവാചകരിലും വിശ്വസിക്കുന്നിടത്തോളം ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും ഇസ്ലാമിൽ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് യുവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കയുണ്ടെങ്കിൽ പോലും അവളെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്താനും അടുക്കുവാനും അനുവാദം നൽകുന്ന സ്ത്രീവിരുദ്ധനായ പടച്ചോൻ. അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ സ്ത്രീയോട് അവളുടെ ഭർത്താവിന് മുൻപിൽ സുജൂദ് ചെയ്യുവാൻ പറയുമായിരുന്നു എന്ന് പറയുന്ന സ്ത്രീവിരുദ്ധതയുടെ ആൾരൂപമായ പ്രവാചകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഭാര്യ അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കയുണ്ടെങ്കിൽ പോലും അവളുടെ കിടപ്പറയിൽ നിന്ന് അകറ്റി നിർത്താനും അടിക്കുവാനും അനുവാദം നൽകുന്ന സ്ത്രീവിരുദ്ധനായ പടച്ചോൻ. അള്ളാഹുവിനല്ലാതെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ സ്ത്രീയോട് അവളുടെ ഭർത്താവിന് മുൻപിൽ സുജൂദ് ചെയ്യുവാൻ പറയുമായിരുന്നു എന്ന് പറയുന്ന സ്ത്രീവിരുദ്ധതയുടെ ആൾരൂപമായ പ്രവാചകൻ. ഇവരെ രണ്ടുപേരെയും വിശ്വസിക്കുന്നവർ മരണത്തിനു ശേഷവും മോഫിയയുടെ വ്യക്തിത്വത്തെ പിച്ച് ചീന്തി രസിക്കുന്നതിൽ എന്ത് അസ്വാഭാവികതയാണുള്ളത്? ആ കുട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നതും അവൾക്ക് ആൺ സുഹൃത്തുക്കൾ ഉള്ളതും കേരള താലിബാനികൾക്ക് വലിയ പാതകമായി തോന്നുന്നതും സ്വാഭാവികമാണ്. അശ്ലീല വീഡിയോസ് കാണുകയും അതുപോലെ ചെയ്യാൻ നിർബന്ധിക്കുകയും സ്വകാര്യ ഭാഗത്ത് ടാറ്റു ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്ത നൌഫലിനെ പോലുള്ളവർ പടച്ചോറിലും പ്രവാചകരിലും വിശ്വസിക്കുന്നിടത്തോളം കാലം സ്വന്തം മക്കൾക്ക് ഈ അവസ്ഥ വന്നാലും താലിബാനികൾ പ്രതിയുടെ കൂടെ നിൽക്കുകയുള്ളൂ. ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്കും മതത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അതേസമയം നിയമ വിദ്യാർത്ഥിനി മൊഫിയ പർവീന്റെ ആത്മഹത്യയിൽ CI സുധീരന്റെ പ്രതിക്കൂട്ടിലാക്കി FIR. മൊഫിയയുടെ മരണത്തിലേക്ക് നയിച്ചത് CI സുധീരന്റെ പെരുമാറ്റമാണെന്നാണ് FIR വ്യക്തമാക്കുന്നത്. മൊഫിയയും ഭർത്താവ് സുഹൈലും തമ്മിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് മൊഫിയ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പരാതി പരിഹരിക്കുന്നതിനായി മൊഫിയയും ഭർത്താവിനെയും ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. സംസാരത്തിനിടെ ദേഷ്യം വന്ന മൊഫിയ ഭർത്താവായ സുഹൈലിന്റെ കരണ തടച്ചു. ഇത് കണ്ട CI സുധീർ കയർത്ത് സംസാരിച്ചു. ഒരിക്കലും CIയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് FIR പറയുന്നത്. ഉച്ചയ്ക്ക് 12 വൈകുന്നേരം 6 ഇടയ്ക്കുമുള്ള സമയത്താണ് മൊഫിയ ആത്മഹത്യ ചെയ്തതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. മൊഫിയ പർവീണിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആരോപണ വിധേയനായ CI സുധീറിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. സുധീറിന്റെ നടപടികളിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.